In this video, we are going to discuss regarding the strategic decision making. Strategic decision making is the core of the strategic management. ഓരോ പ്രോബ്ലംസിനും ആക്റ്റ് ആയിട്ട് അത് സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജിക് ഡെസിഷൻ എടുക്കുക അതാണ് സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ദാറ്റ് ഇസ് ഡൺ ബൈ കൺസിഡറിംഗ് ദ ബെസ്റ്റ് സൊല്യൂഷൻ അമംഗ് ദ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അവൈലബിൾ ഇനി സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗിന്റെ ഫീച്ചേഴ്സ് നോക്കാം ഫസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് Strategic decision making affects the entire organization. Organization മൊത്തത്തിൽ വരുന്ന ഡെസിഷൻ ആണ് strategic decisions. അതേപോലെ strategic decisions organization's long term prosperity affect ചെയ്യുന്നതായിരിക്കും because the commitment of strategic decisions are for long term. അതേപോലെ തന്നെ strategic decisions large amount of resources involve ചെയ്യുന്നു. All human resources, financial resources, and the physical resources, everything is involved in strategic decisions. ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം അതെല്ലാം വരുന്നതാണ് strategic decisions. Strategic decision makingന് വേണ്ടി ഒരുപാട് factors അനലൈസ് ചെയ്യാനുണ്ട് like organizational factors and environmental factors. സ്ട്രാറ്റജിക് ഡെസിഷൻസ് ഓർഗനൈസേഷനെ ലോങ് ടേം ബേസിസിൽ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരം ഡെസിഷൻസ് എപ്പോഴും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ ഡെസിഷൻ മേക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഈസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ദെൻ കംസ് ഓൾട്ടർനേറ്റീവ് സെർച്ചിങ് ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണ് അവൈലബിൾ അതെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യണം ആഫ്റ്റർ ദാറ്റ് ഓരോ ഓൾട്ടർനേറ്റീവും ഇവാലുവേറ്റ് ചെയ്യണം ഓരോ ഓൾട്ടർനേറ്റീവിന്റെയും പ്രോസ് ആൻഡ് കോൺസ് നന്നായിട്ട് പഠിക്കണം ആഫ്റ്റർ ദാറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓൾട്ടർനേറ്റീവ് ഹാസ് ടു ബി സെലക്ടഡ് ആൻഡ് ദാറ്റ് ചോയ്സ് ഈസ് പുട്ട് ഇൻ ടു ആക്ഷൻ അതാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിനാണല്ലോ നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനാണല്ലോ നമ്മൾ ഡെസിഷൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് നന്നായിട്ട് അവെയർ ആവണം പ്രോബ്ലത്തിനെ നമ്മൾ മനസ്സിലാക്കണം ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡയഗ്നോസ് ദാറ്റ് പ്രോബ്ലം നന്നായിട്ട് വിശകലനം ചെയ്ത് പഠിക്കണം പ്രോബ്ലം എന്താണ് എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ അതിനുശേഷം ഏതൊക്കെ സൊല്യൂഷൻസ് ആണോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവൈലബിൾ ആ സൊല്യൂഷൻസ് എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യുക അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ചൂസ് ചെയ്യുക ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ആസ് ദി ഡെസിഷൻ ഓർ സൊല്യൂഷൻ ഓഫ് ദാറ്റ് പ്രോബ്ലം നെക്സ്റ്റ് ഈസ് അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗ് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഡെസിഷൻ എടുക്കുമ്പോൾ അതിന് നമ്മൾ പല രീതിയിൽ ആ ഒരു ഡെസിഷൻ മേക്കിങ്ങിനെ അപ്രോച്ച് ചെയ്യും ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇസ് ഓൺട്രപ്രനോറിയൽ ഓപ്പർച്യൂണിസ്റ്റിക് അപ്രോച്ച് ദെൻ ഫോർമൽ സ്ട്രക്ചേർഡ് അപ്രോച്ച് അഡാപ്റ്റീവ് അപ്രോച്ച് റേഷണൽ അനാലിറ്റിക്കൽ അപ്രോച്ച് സാറ്റിസ്ഫൈസിംഗ് അപ്രോച്ച് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് ആൻഡ് ഇൻട്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ച് നൗ ലെറ്റ് അസ് ഡിസ്കസ് ഓൺട്രപ്രനോറിയൽ ഓപ്പർച്യൂണിസ്റ്റിക് അപ്രോച്ച് ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നതിലാണ് അപ്പോൾ ഹൗ ക്യാൻ വി ക്യാപിറ്റലൈസ് ദി ഓപ്പർച്യൂണിറ്റീസ് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആൻഡ് ഇൻ ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഡെസിഷൻ പവർ ഈസ് സെൻട്രലൈസ്ഡ് ഇൻ ദ ഓൺട്രപ്രണർ ഓൺട്രപ്രണറാണ് ഡെസിഷൻസ് എടുക്കുന്നത് ആൻഡ് ദാറ്റ് ഡെസിഷൻ മേക്കിംഗ് മേ ബി റിലേറ്റഡ് ടു ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഇൻ അസെറ്റ്സ് ടേൺഓവർ മാർക്കറ്റ് ഷെയർ എക്സെട്ര And then comes the formal structured approach. ഇവിടെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ആ ഒരു പ്രോബ്ലത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ നന്നായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്ത് അതിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്ത് അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇവിടെ ഡെസിഷൻ മേക്കിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്
അഡാപ്റ്റീവ് അപ്രോച്ചിൽ പ്രോബ്ലം സോൾവിങ്ങിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഓപ്പർച്യൂണിറ്റീസ് തേടി പോവുകയല്ല. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടി പോവുകയോ ഉള്ളത് ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുകയോ അതിനൊന്നുമല്ല ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വാട്ട് ഈസ് ദ പ്രോബ്ലം, ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം, ആൻഡ് ദാറ്റ് ടു ഹൗ ടു അഡാപ്റ്റ് ടു ദ പ്രസന്റ് നീഡ്സ്. ഇപ്പോ വന്നിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, അതിന് എന്ത് മാത്രം ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ട്, അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് ദർ ഇസ് ലാക്ക് ഓഫ് ഇന്റഗ്രേറ്റീവ് ഡെസിഷൻ മേക്കിംഗ്. കാരണം നമ്മൾ പല ഡെസിഷൻസും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാ ഡെസിഷൻസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസം അനുഭവപ്പെടും. റേഷണൽ അനാലിറ്റിക്കൽ അപ്രോച്ച് മീൻസ് വളരെ റേഷണൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഇവിടെ ഡെസിഷൻ മേക്കർ ഒരു ഡെസിഷൻ എടുക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പറഞ്ഞ ഓരോ സ്റ്റെപ്സും അതിന്റെ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് ഓരോ ഓൾട്ടർനേറ്റീവ്സും സെർച്ച് ചെയ്ത് ഓരോന്നും ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്ത് അങ്ങനെ ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഡെസിഷൻ എടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് സാറ്റിസ്ഫൈസിംഗ് അപ്രോച്ച്. ഡെസിഷൻ മേക്കറുടെ പേഴ്സണൽ ബയാസും പേഴ്സണൽ പെർസെപ്ഷൻസും എല്ലാം ആ ഡെസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് അവർ നോളജ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഈസ് ലിമിറ്റഡ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും, പക്ഷെ നമുക്ക് ആ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചുള്ള നോളജ് ഇല്ല. എല്ലാ ഓൾട്ടർനേറ്റീവ്സും നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഓൾട്ടർനേറ്റീവ്സും സെർച്ച് ചെയ്ത് അതിനുവേണ്ടി മെനക്കെടാൻ നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്തുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ ഹ്യൂമൻ നേച്ചർ ടു സെലക്ട് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു ഡെസിഷൻ എടുക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പ്രോബ്ലം നമ്മുടെ മനസ്സിലുണ്ടാകും, ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണല്ലോ ഡെസിഷൻ. അറ്റ് ദാറ്റ് ടൈം ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സൊല്യൂഷൻ ആ പ്രോബ്ലത്തിന് നന്നായി സൂട്ട് ആകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ അതിനേക്കാൾ നല്ലതുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യാറില്ല. ചിലപ്പോൾ അതിനേക്കാൾ നല്ലൊരു ഡെസിഷൻ നമ്മുടെ ഫെർദർ സെർച്ചിങ്ങിൽ കിട്ടിയേക്കും. ബട്ട് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു സൊല്യൂഷൻ അത് നമ്മുടെ പ്രോബ്ലത്തിന് ഫിറ്റ് ആകുമെങ്കിൽ അതിനേക്കാൾ നല്ലത് നമ്മൾ സെർച്ച് ചെയ്തു പോകുന്നില്ല. അതിനാണ് നമ്മൾ സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ചൂസിങ് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു സോൾവ് എ പ്രോബ്ലം. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ല, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് ചൂസ് ചെയ്യുന്നത്. വെൻ വി ചൂസ് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം, ദാറ്റ് ഇസ് കോൾഡ് സാറ്റിസ്ഫൈസിങ്. ആൻഡ് ഒപ്റ്റിമൈസിങ് മീൻസ് ചൂസിങ് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്. ഒപ്റ്റിമൈസിങ് അല്ല ഇവിടെ നമ്മൾ ചെയ്യുക. സാറ്റിസ്ഫൈസിങ് അപ്രോച്ചിൽ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എടുത്തുകൊണ്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യാൻ നിൽക്കില്ല. പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ചിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ അത് ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അഫക്റ്റ് ചെയ്യും. ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, ജനറൽ പബ്ലിക്, എല്ലാവരെയും അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവരുടെ എല്ലാം ഇൻട്രസ്റ്റ് പരിഗണിച്ചുകൊണ്ട് വേണം ഒരു ഡെസിഷൻ എടുക്കാൻ. എല്ലാ ആളുകളെയും കൺസിഡർ ചെയ്യണം. ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻട്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ച്. ചിലപ്പോൾ ഡെസിഷൻ മേക്കർ ഇൻട്യൂഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഓർ ഇമാജിനേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡെസിഷൻ എടുക്കുക. അതിനാണ് ഇൻട്യൂറ്റീവ് ഇമോഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെസിഷൻസിൽ വരുമ്പോൾ അത് പൂർ ഡെസിഷൻസിന് കാരണമാകും. ബട്ട് പലപ്പോഴും നമ്മുടെ നല്ല തോട്ട്സ്, നമ്മുടെ എക്സ്പീരിയൻസസ് അതൊക്കെ വെച്ച് നമുക്ക് ചില ഇൻട്യൂഷൻസ് ഒക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ ആയിട്ട് മാറുക. ബട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് വരുന്ന ഡെസിഷൻസ് കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. ദി ഇഷ്യൂസ് ഇൻ സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗ് ഇൻക്ലൂഡ്സ് ക്രൈറ്റീരിയ ഫോർ ഡെസിഷൻ മേക്കിംഗ്. ദാറ്റ് മീൻസ് വാട്ട് ഓൾ ക്രൈറ്റീരിയൻ ഹാവ് ടു ബി സെറ്റ് ഫോർ ദി ഡെസിഷൻ മേക്കിംഗ്. ദി പ്രോസസ് ഓഫ് ഡെസിഷൻ മേക്കിംഗ് റിക്വയേഴ്സ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്. ഏതൊരു കാര്യത്തിനും ആദ്യം നമുക്കൊരു ഒബ്ജക്റ്റീവ് വേണം. ഈ ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ ഉണ്ടോ എന്ന് മെഷർ ചെയ്യാനുള്ള യാർഡ് സ്റ്റിക്ക്. സോ നല്ലൊരു ഡെസിഷൻ എടുക്കാൻ എന്തൊക്കെ ക്രൈറ്റീരിയ വേണം എന്നുള്ളത് ആദ്യമേ സെറ്റ് ചെയ്യണം. ലൈക്ക് എത്രത്തോളം ഒപ്റ്റിമൈസേഷൻ വരണം,
satisfying, convenient ആണോ such things എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നത്. നെക്സ്റ്റ് ഇസ് റേഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. റേഷണൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു ഡിസിഷൻ കിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ ഡിസിഷൻ മേക്കിംഗ് മസ്റ്റ് ഗോ ത്രൂ ഓൾ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദെൻ ക്രിയേറ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡെസിഷൻ ക്രിയേറ്റീവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഒറിജിനൽ ആൻഡ് ഡിഫറെന്റ്. എപ്പോഴും ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം എന്നില്ല, എപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ, നോവൽറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ കഴിയണമെന്നില്ല. പ്രോഗ്രാം സച്ച് ആസ് ബ്രെയിൻ സ്റ്റോമിങ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്താലേ പുതിയ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ നമുക്ക് വരുള്ളൂ. സോ ക്രിയേറ്റിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെസിഷൻ മേക്കിംഗ്. പലപ്പോഴും പുതിയ ഡെസിഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായി മാറിയേക്കും ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. സോ ക്രിയേറ്റിവിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ഡെസിഷൻ മേക്കിംഗ്. ദ നെക്സ്റ്റ് ഇഷ്യൂ ഈസ് വേരിയബിലിറ്റി ഇൻ ഡെസിഷൻ മേക്കിംഗ്. ഒരു പ്രോബ്ലത്തിന് പല ആളുകളും പല സൊല്യൂഷൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഓരോരുത്തർക്കും വേറെ വേറെ സൊല്യൂഷൻസ് ആയിരിക്കും ഏറ്റവും ഫീസിബിൾ ആയിട്ട് തോന്നുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ വേരിയബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദ നെക്സ്റ്റ് ഇസ് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ എടുക്കുന്ന ഡെസിഷൻസിനെ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഏജ്, എഡ്യൂക്കേഷൻ, ഇന്റലിജൻസ്, പേഴ്സണൽ വാല്യൂസ്, അവർ സ്റ്റൈൽസ്, ദെൻ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മുടെ ഡെസിഷൻസ് ഒക്കെ ചിലപ്പം മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ഈ പേഴ്സണൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം ഏറ്റവും ബെസ്റ്റ് ഡെസിഷനിലേക്ക് നമ്മൾ എത്തിയില്ലെന്ന് വരും. സോ ഓൾ ദീസ് ആർ ഇഷ്യൂസ് ഇൻ സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോർ മോർ വീഡിയോസ് യു ക്യാൻ സബ്സ്ക്രൈബ് ദി ചാനൽ.